സിനിമാ മേഖലയിലെ ആരോപണങ്ങളിൽ അന്വേഷണത്തിന് തീരുമാനം. ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് മൊഴിയെടുക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നീക്കം. സോഷ്യൽ മീഡിയകളിലെ പരാതികളും അന്വേഷിക്കും. പ്രാഥമിക അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ADGP എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും. അന്വേഷണ സംഘത്തിൽ 4 വനിതാ ഉദ്യോഗസ്ഥരും ഉണ്ടാവും. KK പ്രശാന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ADGP എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ 7-അംഗ സംഘം വരികയാണ്. സിനിമാ മേഖലയിലെ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളിലെല്ലാം അന്വേഷണം നടത്താൻ 4 വനിതാ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ സംഘം മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ ഇപ്പോൾ ഒരു നടപടി എടുക്കുന്ന കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ സർക്കാരിന് ഇപ്പോൾ വഴങ്ങേണ്ടി വന്നു എന്ന് തന്നെ പറയേണ്ടി വരില്ലേ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണത്തിന് തന്നെ തീരുമാനമെടുക്കാൻ? അഖില, കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ നിയമ നടപടിയിലേക്ക് പോകുന്നത്. പ്രാഥമിക അന്വേഷണമാണ് ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത്. ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് അവർ പരാതിയിൽ ഉറച്ചു നിന്നാൽ ആ കേസുമായി ബന്ധപ്പെട്ട നടപടിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരും കൂടി ചർച്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിയമോപദേശം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം വന്ന പോസ്റ്റുകളടക്കം തന്നെ പരിശോധിക്കും. ഒപ്പം തന്നെ മാധ്യമങ്ങളടക്കം ഈ ആരോപണം ഉന്നയിച്ച ആളുകളുടെ മൊഴികൾ അതടക്കം തന്നെ എല്ലാം പരിശോധിക്കും. ഇവർ നേരിട്ട് പോലീസിനെ സമീപിക്കുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇവരിൽ നിന്ന് കൃത്യമായി മൊഴികൾ രേഖപ്പെടുത്തും. എല്ലാവർക്കും സമീപിക്കാവുന്ന സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ട് ശക്തമായി അന്വേഷണത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. IG സർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുക എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് നടപടികൾ മറ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അജിത ബീഗം അടക്കമുള്ള, മെറിൻ ജോസഫ് അടക്കമുള്ള വനിതാ ഉദ്യോഗസ്ഥർ, മറ്റ് IPS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കൂടുതലും വനിതാ ഉദ്യോഗസ്ഥർ വരുന്നതന്നെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, തുടർ നടപടിയിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ അക്ഷയ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിൽ സമ്മർദ്ദം എല്ലാ തരത്തിലും ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് സർക്കാർ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നത്. മാത്രമല്ല, DGP അടക്കമുള്ള ആളുകൾക്കും മുഖ്യമന്ത്രിക്ക് അടക്കം പരാതികൾ പലതരങ്ങളിൽ വരുന്നു. നിലവിൽ കോടതിയിലടക്കം കേസ് പോകാനുള്ള സാധ്യത, ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തിരുക്കപ്പെട്ട് ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ തുടർ നടപടിയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. പക്ഷെ അപ്പോഴും സർക്കാർ പറയുന്ന കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിലോ മറ്റു കാര്യങ്ങളിലൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരാതിയായി നൽകുകയോ അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുകയോ ചെയ്താൽ മാത്രമായിരിക്കും ഈ ഇതിന്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് സർക്കാർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്.